ഇന്നലെ വലിയ വാർത്ത, പ്രത്യേകിച്ച് മോദിവിരുദ്ധ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഒരു വലിയ വാർത്തയും ചർച്ചയും, തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചതായിരുന്നു. അരുൺ ഗോയൽ രാജിവെച്ചിരിക്കുന്നു. ആ രാജിവെച്ചത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒടക്ക് കൊണ്ടാണ് എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. മറ്റു ചില മാധ്യമങ്ങൾ പറഞ്ഞത് അരുൺ ഗോയൽ രാജിവെച്ച് കോൺഗ്രസിന് നേതാവടക്കം പറഞ്ഞ് അരുൺ ഗോയൽ രാജിവെച്ച് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ്. ഇത് രണ്ടും പൊളിഞ്ഞടങ്ങാൻ വേണ്ടി വന്നത് 3:03 വൈകുന്നേരം 4:30 ടൈംസ് നൗവിൻ്റെ വാർത്താ ചാനൽ ഈ പറയുന്ന അരുൺ ഗോയലിൻ്റെ ചരിത്രവും മൂലവും പൂരാടവും പുറത്തിട്ടപ്പോഴാണ് ഇന്ത്യൻ ജനത മനസ്സിലാക്കിയത് ഈ അരുൺ ഗോയൽ ആരാണെന്ന്. 1987 തൊട്ട് 2022 വരെ വിവിധ സെഷനുകളിൽ ജോലി ചെയ്ത ഈ ഐ എ എസ് ഉദ്യോഗസ്ഥൻ 35 വർഷത്തിനിടയിൽ 40 പോസ്റ്റിംഗാണ് ഉണ്ടായത്. ഒരു സർവീസിനിടയിൽ, 35 വർഷത്തെ സർവീസിനിടയിൽ 40 പോസ്റ്റിംഗ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ മനോനില ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഒരു സ്ഥലത്തും കൃത്യമായി ഒരുപാട് നാൾ തങ്ങുന്നൊരു സ്വഭാവം ഈ അരുൺ ഗോയലിനില്ല എന്നുള്ള കാര്യം ഈ ഇയാളുടെ സർവീസ് റെക്കോർഡ് സഹിതമാണ് ആ ചാനൽ ആ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും പൂർണ്ണമായി ജോലി ചെയ്യില്ല. അങ്ങനെ ജോലി ചെയ്യാത്തൊരു വ്യക്തി എന്നുള്ള പേര് തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട്. കേന്ദ്ര നഗര വികസന വകുപ്പുകളിൽ, സാംസ്കാരിക വകുപ്പ്, ഇതുപോലെ തൊഴിൽ വകുപ്പ്, അങ്ങനെ അനവധി സ്ഥലങ്ങൾ. നമുക്ക് ചെറിയ ചില ഉദാഹരണങ്ങളിലേക്ക് പോകാം. 2018 മുതൽ 2019 വരെയാണ് ഈ നഗരവികസന വകുപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതായത് കേവലം ഒരു വർഷം. അതിനുശേഷം അവിടെ നിന്ന് ആ പോസ്റ്റ് രാജിവെച്ച് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു. 2016 to 2018 വരെ അദ്ദേഹം വർക്ക് ചെയ്ത് തൊഴിൽ വകുപ്പ് മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിയുടെ പദവിയായിരുന്നു. അതും ഒരു വർഷം തികയുന്നതിന് മുമ്പ് രാജിവെക്കുന്നു, അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു. 2015-16 കാലയളവിൽ വീണ്ടും തൊഴിൽ മന്ത്രാലയത്തിൽ എത്തുന്നു. അവിടെ നിന്നും 6 മാസം കഴിയുമ്പോൾ വീണ്ടും രാജിവെച്ച് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ 35 വർഷത്തിനിടയ്ക്ക് 40 ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറി, 40 പോസ്റ്റുകൾ മാറിയ ആളാണ് പഞ്ചാബ് കേഡറിലെ 1985 ഉദ്യോഗസ്ഥനാണ് ഈ അരുൺ ഗോയൽ. ഇപ്പോൾ ഈ പുറത്തേക്ക് പോകാനുള്ള പ്രധാന കാരണം ഈ അരുൺ ഗോയൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചുമതലയേറ്റതിനു ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറുമായി അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്നു. അത് പലവട്ടം ഞങ്ങളടക്കം മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്. അതിൻ്റെ അവസാന അടി പൊട്ടിയത് പശ്ചിമബംഗാളിലാണ്. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. ആ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത് രാജീവ് കുമാറും ഈ അരുൺ ഗോയലുമായിരുന്നു. പക്ഷേ അരുൺ ഗോയൽ പങ്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ദില്ലിക്ക് വണ്ടി കയറി. രാജീവ് കുമാർ മാത്രമാണ് ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതോടുകൂടി തന്നെ രണ്ടിലൊന്ന് തീരുമാനമാകുമെന്ന് അറിയാമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇവർ തമ്മിലുള്ള അടിയാണ് ഇപ്പോഴത്തെ രാജിക്ക് കലാശിച്ചിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇത് കാത്തിരിക്കാൻ കഴിയില്ല. 14-15 പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വരികയും ചെയ്യും. ഏതായാലും ഈ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നതോടും കൂടി ഇന്നലെ വൈകുന്നേരം വരെ കുറച്ചു തുള്ളിയവരും ക്യാപ്സൂളിട്ട് അമാനമാടിയവരും വാർത്ത ചമച്ച് ആനന്ദം കണ്ടവരുമൊക്കെ ഇന്ന് കട്ടയം പടവും മടക്കി പോയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.